സാഗറും സെലീനയും തമ്മിൽ ഒരു പ്രണയമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അവര് ചെറുപ്പക്കാരല്ലേ, സുന്ദരൻ സുന്ദരിയല്ലേ, പ്രണയിക്കാണെങ്കിൽ പ്രണയിക്കട്ടെ. പ്രണയമുണ്ട് അവർക്ക്, അവർക്ക് തമ്മിൽ പേഴ്സണലി. ഇപ്പൊ നമ്മൾ പോയിട്ട് നീ അവളെ പ്രേമിക്കും നീ അവളെ പ്രേമിക്കുന്നു പറയുന്ന കാര്യമല്ലല്ലോ ഇത്. അവർക്ക് തമ്മിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി സപ്പോർട്ട് ചെയ്യും. നമ്മളിപ്പോ അതിനെഗൻസ്റ്റ് ആവേണ്ട കാര്യമില്ല. എനിക്കിഷ്ടമാണ്, ഒരു സമയത്ത് ഞാൻ പറയുകയും ചെയ്തായിരുന്നു ഒന്ന് നോക്കണോ എന്നുള്ള രീതിയിൽ. പക്ഷെ ചിലപ്പോ അതൊരു ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിരിക്കാം. സെറീന അവസാനം അവസാനമായിരിക്കുമ്പോ ഭയങ്കര അറ്റാച്ച്. സെറീന അത്രയും ഒരു അറ്റാച്ച്ഡ് ആയിരുന്നില്ല, പക്ഷെ അവസാന എല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാവരും അവസാനം അവസാനമൊക്കെ ആയപ്പോഴാണ് കുറച്ചും കൂടി എന്റെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി ഞാൻ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുകയും ഞാൻ ഈ പെട്ടെന്ന് എന്റെ കണ്ണിലേക്ക് എനിക്കിങ്ങനെ ഈ ഇമോഷണൽ അറ്റാച്ച്മെന്റ് എങ്ങനെയാണ് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ഒരാളോട് തോന്നുന്നത്. അവർക്ക് എന്റെ കഥയും പിന്നെ എന്നെ കുറിച്ച് കുറച്ചും കൂടി മനസ്സിലും കൂടെ ആയപ്പോൾ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനും ദേവവും പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ ഹോൾഡ് ചെയ്ത് കെട്ടിപ്പിടിച്ച് അനുനയിപ്പിച്ച് കണ്ണീരൊക്കെ പറഞ്ഞു കൊടുക്കുക. അതൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നു, നല്ലപോലെ മിസ് ചെയ്യുന്നു. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് പോയത്. 100 ദിവസം നിൽക്കണം എന്ന് തന്നെ ആഗ്രഹിച്ചിട്ട് പോയതാണ്. ഞാനത് പലവട്ടവും ഞാൻ ക്യാമറയുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് എൻ്റേതായിട്ടുള്ള കുറേ കമ്മിറ്റ്മെൻറ്സ് ഉണ്ട്. അപ്പം അതിനൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് പോയായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതാണ് എൻ്റെ വിധി. നമ്മൾ ഉൾക്കൊള്ളുക, നമ്മൾ അതിനങ്ങ് സപ്പോർട്ട് ചെയ്യാത്തേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ അയ്യോ ഇത് ഭയങ്കര അങ്ങനെയായി ഇങ്ങനെയായിരുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് വിധിച്ചിട്ട് നമുക്ക് വരും. ഞാൻ പണ്ട് പറഞ്ഞ പോലെ നമ്മളെ അരിയിൽ നമ്മുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞപോലെ, ഒരു പക്ഷേ ചിലപ്പോൾ ഫിസിക്കലി ഇപ്പം ആരോഗ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇനി ഇവിടെ നമ്മോട് പോകുമ്പം ചിലപ്പം മത്സരങ്ങൾക്ക് അടുക്കുമായിരിക്കാം. അപ്പം അതിൻ്റേതായിട്ടുള്ള വേറെ കുറേ ഇഷ്യൂസ് ഒക്കെ വരുമായിരിക്കും. എല്ലാത്തിനും എല്ലാത്തിനും ഓരോരോ കോസസ് ഉണ്ടല്ലോ. റിനോഷ് ഒരു കണ്ടസ്റ്റന്റ് വിട്ട് ആദ്യമായിട്ട് കരയുന്നത് ചേച്ചി, അതിനെ കുറിച്ച് എന്ത് തോന്നുന്നു? അതെ അതെ, റിനോഷ് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അത് ആക്ച്വലി റിനോഷിന്റെ ഒരു ഇഷ്യൂലാണ് ഞാൻ ബോധം കിട്ടി വീഴുന്നത്. ആ ബോധം കിട്ടുന്നത് എനിക്ക് ഓൾറെഡി ഹൈപ്പോടെൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട്. അപ്പൊ അത് ഞാൻ ബിഗ് ബോസിന് ഇൻഫോം ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പോയത്. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ, ഈ വല്ലാതെ പ്രഷർ കൂടുമ്പോൾ നമുക്ക് ഈ ബി പി, ഈ ഹാർട്ടിന് ബ്രെയിനിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു കപ്പാസിറ്റി കുറവുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സാധാരണ അവർ തരുന്ന ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കിടത്തിയിട്ട് കാല് രണ്ടും മേലേക്ക് പോകും. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ മേലേക്ക് വരികയാണോ? അപ്പൊ ഇത് ഞാൻ അവിടെ എല്ലാവരോടും പറഞ്ഞു വെച്ചായിരുന്നു. എനിക്ക് ചിലപ്പോൾ ഞാൻ ബോധം കെട്ട് വീണേക്കാം, അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് ഉണ്ടെന്നുള്ളത് പലരോടും ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഒരു ഒരു ഇഷ്യൂ വരുന്നത്, ഈ മറ്റേ രത്നക്കല്ലുകളുടെ ഒരു ഇഷ്യൂ വരുന്നത്. ആ ഇഷ്യൂ വരുന്ന സമയത്ത് ഞാൻ കാരണം ഒരാളെ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്തു എന്നുള്ളൊരു കുറ്റബോധം കൂടി എൻ്റെ മനസ്സിൽ വന്നപ്പോഴേ, ഞാൻ കാരണമായി ഒരാള് ബലിയാളായി പോകുന്നല്ലോ എന്നുള്ളൊരു കുറ്റബോധം വന്നപ്പോഴാണ് ആക്ച്വലി അത് സംഭവിച്ചത്. പിന്നെ ഇത്രയും ദിവസവും കുറേ അടികളൊക്കെ എന്നെ നിൽക്കും. ഏജിൻ്റെ കൂടെ ആണെങ്കിലും ഗോപികയുടെ ആണെങ്കിലും ഒക്കെ കുറേ ഇഷ്യൂസ് അറിയാതെയൊക്കെ ഇങ്ങനെ കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഒരു പ്രഷർ എൻ്റെ മനസ്സിൽ. കെട്ടിപ്പിടിച്ച് കരഞ്ഞായിരുന്നല്ലോ, പുറത്തിറങ്ങി കരഞ്ഞോ? നിങ്ങോഷ് കരഞ്ഞോ?